അദ്ദേഹത്തിനുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ, സത്യം പറയാ വെച്ചാൽ ചിലരെന്നെ കളിയാക്കാറുണ്ടായിരുന്നു, എൻ്റെ മുമ്പ് കണ്ണം വരൂട്ടോ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ എൻ്റെ മുമ്പിൽ വന്നൊരു കണ്ണനായിരിക്കും ഗോപാലേട്ടൻ എന്ന് ഞാൻ പറയുന്നു. കാരണം എന്താ വെച്ചാൽ, അദ്ദേഹത്തിനെ പരിചയപ്പെടുന്ന സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ആണെങ്കിൽ പോലും പറയാൻ പറ്റ കുറച്ച് അബദ്ധത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഫോട്ടോ കൊടുത്തു. പിന്നെ അദ്ദേഹമാണ് ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നെ ഇക്കാക്കനെ ഗൾഫിൽ കൊണ്ടുപോയും. ഇക്കാക്ക ഗൾഫിൽ പോകുന്ന സമയത്ത് ഞാനും മക്കളെന്ന് വെച്ചാൽ ഒറ്റക്കായിരുന്നു വീട്ടിൽ. എന്ന് വെച്ചാൽ ഒറ്റക്കായിരുന്നു വീട്ടിൽ എന്ന് പറയുന്നതിനെക്കാട്ടിലും അടിച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ ഞങ്ങൾ രണ്ടാളും മൂന്നാളോടി താമസിച്ചതായിരുന്നു, ഞാനും മക്കളോടി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയും ഇതാക്കിയൊന്നും ചെയ്തില്ല. പക്ഷെ അദ്ദേഹം ആരോ പറഞ്ഞ് കേട്ടു ഞാനും മക്കളും അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിലാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മോളെ ഒരു മാസം നീ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു പറഞ്ഞു. ഒരു മാസം കൊണ്ട് ഒരു അടിച്ചുറപ്പാക്കിയിട്ട് ഒരു വീട് എനിക്ക് അദ്ദേഹമാണ് ശരിയാക്കി തന്നത്. അപ്പോൾ അങ്ങനെ പിടിച്ച് ഒരുപാട് ഇപ്പം നിൽക്കുന്നത് ആ വീട്ടിൽ. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് മറ്റൊരാളെ ഭയക്കാതെ ഇവിടെ ജീവിക്കുന്നത്. അദ്ദേഹമാണ് എൻ്റെ വീടിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് തന്ന്. ഞാൻ ഈ ലോകത്ത് കണ്ട തന്നെ ഏറ്റവും നല്ലൊരു മനുഷ്യൻ എന്ന് പറയുക വെച്ചാൽ ഞാൻ അദ്ദേഹത്തിനെ പറയും. കാര്യം എന്താ വെച്ചാൽ, ഒരു മകളെ സ്ഥാനം എനിക്ക് അവരുടെ വീട്ടിൽ പോകുക വെച്ചാൽ ഒരു മകളെ സ്ഥാനം തന്നു. അതും ഈ പറഞ്ഞതുപോലെ നേരത്തെ ചോദിച്ചതുപോലെ കണ്ണൻ എൻ്റെ ലൈഫിൽ വന്ന എന്താ മാറ്റം എന്ന് ചോദിച്ചല്ലോ, ഒരു അങ്ങനത്തേക്ക് ഒരു മനുഷ്യൻ്റെ മകളാണെന്ന് പറയാനുള്ളൊരു ഭാഗ്യം, അതും എനിക്ക് ഈ കണ്ണൻ കാരണം കിട്ടി. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് അതൊന്നും അറിഞ്ഞിട്ടൊന്നല്ലായിരുന്നു ഞാൻ ഫോട്ടോ കൊടുക്കാനും ഇതാക്കാനും ഒക്കെ പോയത്. പക്ഷേ അറിഞ്ഞപ്പം ഒത്തിരി സന്തോഷമായി.